ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന ലോക നിലവാരമുള്ള മത്സരങ്ങൾ, അതായത് കുറച്ച് മത്സരങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറെ മത്സരങ്ങൾ നടന്നിരുന്നു, ബ്രസീല്, പോർച്ചുഗല്, പിന്നെ അർജന്റീന, അങ്ങനെ കുറെ മത്സരങ്ങൾ നടന്നിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഈ പറഞ്ഞ ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന വിജയികളായ ടീമുകളുടെ മത്സരമാണ് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ. അപ്പൊ സന്നാഹ മത്സരത്തിന്റെ വിവരങ്ങളാണ്. അപ്പൊ കുറച്ച് ആരാധകർ കണ്ണാടി കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ കുറച്ച് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് സൂപ്പർ കപ്പിന്റെ വിവരങ്ങൾ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ പറയുന്നില്ല ഈ വിവരങ്ങൾ എന്തിനാണെന്നൊക്കെ ചോദിക്കും. കാരണം സൂപ്പർ കപ്പിന്റെ വിവരങ്ങൾ അധികമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും കിസിറ്റോ വന്നതും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം കൂടി ഞാൻ ലൈവ് വരുന്നുണ്ട് 27-ാം തീയതി. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞാൻ തീർച്ചയായിട്ടും ഉത്തരം പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇതിലെ റിവ്യൂസ് അല്ലെങ്കിൽ ഈ മത്സരങ്ങളുടെ റിവ്യൂസ് ആണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊരു പരീക്ഷണത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോ. വളരെ 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 സന്തോഷമുള്ള ഒരു മത്സരം തന്നെ ആയിരുന്നു ഇന്നലെ നടന്നത്. കാരണം എന്താ പറയാ, അത്രയ്ക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൂന്ന് മത്സരങ്ങളായിരുന്നു, ബ്രസീലിന്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പോർച്ചുഗലിന്റെ മത്സരം എടുക്കാം. പോർച്ചുഗൽ വേഴ്സസ് ഈജിപ്റ്റ് ആയിരുന്നു മത്സരം നടന്നത്. പോർച്ചുഗൽ വേഴ്സസ് ഈജിപ്റ്റ് എന്ന മത്സരം, അത് ആരും അധികം ശ്രദ്ധിക്കാത്ത പോയ ഒരു മത്സരമായിരുന്നു. അവസാന നിമിഷങ്ങളിലായിരുന്നു നാടകീയമായ രംഗങ്ങൾ വന്നത്. ആ മത്സരത്തിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ ആദ്യമായി ഗോൾ സ്കോർ ചെയ്ത് ഈജിപ്തിന്റെ ഭാഗത്ത് നിന്നായിരുന്നു. എന്നാൽ അതിൽ കുറച്ച് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ആദ്യം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഭാഗത്ത് നിന്ന് കുറച്ചുള്ള അറ്റാക്കുകളൊക്കെ വന്നിരുന്നെങ്കിലും ഗോളുകളൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അവിടെ ഒരു മൈനസ് പാസിൽ ക്രിസ്റ്റ്യാനോയ്ക്ക് ഒരു ഫ്രീ കിക്ക് ലഭിച്ചു, അത് അദ്ദേഹത്തിന് ഗോൾ ചെയ്യാൻ ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ഒരു ഗോൾ നേടിയെങ്കിൽ അത് ഓഫ് സൈഡായി മാറി, അതും നാടകീയമായ രംഗങ്ങളിൽ പോർച്ചുഗലിൽ പുറകോട്ട് പോയി നിന്നു. എന്നാൽ അവസാനം 90-ാം മിനിറ്റിലായിരുന്നു ക്രിസ്റ്റ്യാനോയുടെ ഒരു മാസീവ് ഹെഡറിലൂടെ ഒരു ഗോൾ നേടി. അപ്പോൾ 1-1 എന്നുള്ള ഡ്രോയിലേക്ക് വന്നു. രണ്ടാമത് 94-ാം മിനിറ്റിലായിരുന്നു വീണ്ടും ക്രിസ്റ്റ്യാനോയുടെ ഒരു മാസീവ് ഹെഡിലൂടെ രണ്ടാമതും ഒരു ഗോൾ നേടി. പക്ഷെ അതിൽ റഫറി അടക്കം ഒന്ന് അന്തം വിട്ടു പോയി, കാരണം ഓഫ് സൈഡ് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹവും ആ ഗോൾ വിലക്കിയിരുന്നു. പക്ഷെ വലിയ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് നിന്നും ചിന്തിച്ചപ്പോൾ അത് ഓഫ് സൈഡ് അല്ല എന്നും അത് ഗോളായി കൺസിഡർ ചെയ്ത് 2-1 എന്നുള്ള വിജയത്തിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ എന്ന ടീം തീർച്ചയായിട്ടും മുന്നേറി. അങ്ങനെ പോർച്ചുഗലിന്റെ സന്നാഹ മത്സരത്തിലെ വിജയം അത് കണ്ടു. അടുത്ത മത്സരമായിരുന്നു ബ്രസീൽ വേഴ്സസ് റഷ്യ എന്നുള്ളത്. ബ്രസീൽ വേഴ്സസ് റഷ്യ എന്നുള്ള മത്സരത്തിൽ ബ്രസീൽ 3 ഗോളുകൾക്ക് റഷ്യയെ പരാജയപ്പെടുത്തി. കാര്യമായുള്ള അറ്റാക്കുകൾ എന്ന് പറയുകയാണെങ്കിൽ ബ്രസീലിന്റെ ഭാഗത്ത് നിന്നും റഷ്യയുടെ ഭാഗത്ത് നിന്നും വളരെ വളരെ നല്ല അറ്റാക്കുകൾ വന്നിരുന്നു. റഷ്യ കുറെ ശ്രമിച്ചു ഗോൾ നേടുവാൻ വേണ്ടിയിട്ട്, പക്ഷെ അതൊന്നും സാധിച്ചില്ല. റഷ്യക്ക് ഒന്നിനും സാധിക്കാതെ പോയി. എന്നാൽ ബ്രസീലിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അറ്റാക്കിൽ നിന്ന് മിറാൻഡയുടെ ഒരു ഗോൾ വന്നത്, അതായത് ഗോൾ കീപ്പറിന്റെ കൈ തട്ടി മിറാൻഡയുടെ കാൽ ചുവട്ടിൽ തന്നെ വന്ന ഗോൾ പെട്ടു. അദ്ദേഹം കൃത്യമായി അത് ഫിനിഷ് ചെയ്ത് ഗോളാക്കി. അത് കഴിഞ്ഞ് ഒരു പെനാൽറ്റിയിലൂടെ കുറ്റീനിയുടെ ഒരു കൃത്യമായ പ്ലേസിങ്, അദ്ദേഹത്തിന്റെ ഇടതുവശത്തേക്ക് അദ്ദേഹം പ്ലേസ് ചെയ്ത് ഗോൾ കീപ്പർ വലതുവശത്തേക്ക് ചാടുകയും കുറ്റീനി ഇടതുവശത്തേക്ക് പ്ലേസ് ചെയ്ത് ഗോൾ നേടുകയും, അപ്പൊ 2-0 എന്നുള്ള നിലയിലേക്ക് എത്തിയിരുന്നു. അത് കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ മിറാൻഡയുടെ ഒരു ഉജ്ജ്വല ഗോൾ കൂടി ആയപ്പോൾ 3 ഗോളുകൾക്ക് പൂർത്തീകരിച്ച് അങ്ങനെ 3-0 എന്നുള്ള നിലയിലേക്ക് കളി മാറുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ബ്രസീലിന്റെ വിജയവും ആ സന്നാഹ മത്സരത്തിൽ കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞുള്ള മത്സരമായിരുന്നു അർജന്റീന വേഴ്സസ് ഇറ്റലി. വേഴ്സസ് ഇറ്റലിയുടെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അസ്റ്റോറിക്ക് വേണ്ടി അദ്ദേഹം മരിച്ചുപോയ അസ്റ്റോറി ഫുട്ബോൾ താരത്തിന് വേണ്ടി എല്ലാവരും മൗന പ്രാർത്ഥന നടത്തിയിട്ടായിരുന്നു മത്സരം ആരംഭിച്ചത്. ഇറ്റലിയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകളൊക്കെ അർജന്റീന ചെറുത്തു നിന്നു. ലയണൽ മെസ്സി കളിച്ചില്ല, അത് വളരെ നിരാശപ്പെടുത്തി. അദ്ദേഹം സ്റ്റേഡിയത്തിന് പുറത്തിരുന്ന് കളി കാണുകയായിരുന്നു ലയണൽ മെസ്സി. ലയണൽ മെസ്സി കളിക്കാതെ തന്നെ മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് കുറച്ച് നല്ല രസകരമായിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. 2 ഗോളുകൾക്കായിരുന്നു അവരെ പരാജയപ്പെടുത്തിയത്. നല്ല രീതിയിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ അർജന്റീനയുടെ ഭാഗത്ത് നിന്നും വന്നു. അത് കൃത്യമായിട്ടുള്ള പ്ലേസിങ്ങുകളും കാര്യങ്ങളും ആയിരുന്നു അർജന്റീനയുടെ ഭാഗത്ത് നിന്നും വന്നത്. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സി ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ കാര്യങ്ങളൊന്നും ടീമിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ കൂടി കൃത്യമായിട്ടുള്ള പ്ലേസിങ്ങുകളോട് കൂടിയുള്ള അർജന്റീനയുടെ നീക്കങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതായിരുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തത് ബനേഗയും ലാൻസിനിയുമായിരുന്നു. 2 ഗോളുകൾ താരങ്ങൾ കൃത്യമായി സ്കോർ ചെയ്തത്. എനിക്ക് അതിൽ ലാൻസിനിയുടെ ഗോളായിരുന്നു കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കൃത്യമായിട്ടുള്ള പ്ലേസിങ് വളരെ കർവിംഗ് ആയിട്ടുള്ള ഒരു ഗോൾ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾ എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ടു പോയി.
ഓ ഇതാണ് മൂന്ന് മത്സരങ്ങളുടെ റിവ്യൂസ്. ഇതിന് എനിക്ക് കുറച്ച് പോരായ്മകളൊക്കെ തോന്നി ഈ റിവ്യൂ പറയുന്നതിൽ. അപ്പൊ ഇതിന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ശരിയാക്കുന്നതായിരിക്കും. കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുമായി എത്തിക്കാനാണ് ഇനി ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചുകൂടി നല്ല സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനും നല്ല രീതിയിലുള്ള വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്കുമായി എത്തിക്കാനും ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ശരിയാക്കാനും ഒക്കെ ഞാൻ ഇനി ശ്രമിക്കുന്നതായിരിക്കും. കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുമായി എത്തിക്കും. അപ്പോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും. അതിനുശേഷം 10,000 സബ്സ്ക്രൈബേഴ്സിന് ശേഷം കുറച്ച് ഗെയിമിംഗ് റിവ്യൂസ്, അതായത് സ്പോർട്സ് സംബന്ധിതമായുള്ള ഗെയിമിംഗ് റിവ്യൂസ് നിങ്ങളുമായി എത്തിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ 27 തീയതി ലൈവ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ടാവും. നിങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോ ആ താരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂട്യൂബിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതലായി കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈവുമായിട്ടായിരിക്കും ഞങ്ങൾ എത്തുക. അപ്പോൾ എന്തായാലും ആ ലൈവ് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ പറ്റിയ പോരായ്മകളും കാര്യങ്ങളും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അറിവുമായി മറ്റൊരു ന്യൂസുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ. അത് കഴിഞ്ഞിട്ടുള്ള മത്സരം ബ്രസീൽ വേഴ്സസ്